ബഹ്റൈനിൽ വിദേശികളുടെ വിസ പുതുക്കുമ്പോൾ പാസ്പോർട്ടിൽ ഇനി മുതൽ വിസ സ്റ്റിക്കർ പതിക്കില്ല, പകരം QR കോഡ് സംവിധാനം. റെസിഡൻസി പെർമിറ്റ് ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം. നിലവിലുള്ള രീതിക്ക് പകരം ഇനി ബഹ്റൈൻ .BH എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന QR കോഡ് പതിച്ച ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റാണ് ഉപയോഗിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിലെ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സ്റ്റിക്കർ പതിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ കടലാസ് രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനും പരിഷ്കാരം വഴി ലക്ഷ്യമിടുന്നുണ്ട്. പ്രവാസികൾക്ക് 24 മണിക്കൂറും വെബ്സൈറ്റ് വഴി വിസ പുതുക്കാനും സാധിക്കും. തുടർന്ന് വെബ്സൈറ്റിൽ നിന്നും CPR നമ്പറോ പാസ്പോർട്ട് നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ പെർമിറ്റ് എടുക്കുവാനും സാധിക്കും. വിദേശത്തു നിന്നും ബഹ്റൈനിലേക്ക് വരുമ്പോൾ അതത് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റ് കാണിച്ച് യാത്ര ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്താൽ റെസിഡൻസി പെർമിറ്റ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ലഭ്യമാകുകയും ചെയ്യും. സ്മാർട്ട് ഫോണിൽ ഡിജിറ്റൽ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും ഇതോടൊപ്പം തന്നെ സാധിക്കും. ഡിജിറ്റലാകുന്നതോടെ ബഹ്റൈനിൽ നിന്നോ ബഹ്റൈന് പുറത്തു നിന്നോ ഓൺലൈനിൽ റെസിഡൻസ് പെർമിറ്റ് പുതുക്കുവാനും കഴിയും. NPR മുന്നോട്ട് വെച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയ 24 പരിഷ്കരണ നടപടികളിൽ ഉൾപ്പെടുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. ഇതുവരെ ഇതിൽ 9 ഇനങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.